തടവും തടവും പഠിച്ച് അംഗം ജയിക്കാൻ നമ്മൾ വരും. നിന്റെ കൊടലെടുത്ത് മാറിയിടാൻ നമ്മൾ വരൂടാ. മത്സരിക്കാനാ പറഞ്ഞത്, നശിപ്പിക്കാനല്ല. ഉള്ളിലടക്കാനാവാത്ത പകയുണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും വേണ്ട, അന്നെക്കുറിച്ച് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആണും പെണ്ണും കട്ടയവന്റെ തലപോയത് അത് കളഞ്ഞു വിളിക്കണ്ട. കുറുപ്പേ, ഇത് അവസാനത്തെ അവസരം. ഇനി ഒരിക്കൽ കൂടി നമ്മുടെ മുമ്പിൽ വിളയാട്ടം നടത്താൻ വന്നാൽ ഈ ചെകുത്താൻകാരി ദേഹത്ത് പിന്നെ പ്രാണൻ കാണില്ല. പോരാ വീര കുറുപ്പേ, പോ. ക്ഷേത്രത്തിലെ കാര്യം എന്നറിഞ്ഞൂടെ കേശവൻ നായരെ, പ്രസാദത്തിന് ചേർക്കാനുള്ള ശർക്കര കിട്ടില്ല എന്ന് പറഞ്ഞ ആ എമ്പ്രാന്തിരി അവിടെ കിടന്ന് കരുതുള്ള. ഭഗവാന്റെ ആവശ്യത്തിനുള്ളത് ഞാൻ ഇവിടെ വെക്കാറില്ല. ശർക്കര വലിയ വീട്ടിലെ നിലവറയിൽ ഭദ്രായി തന്നെ ഇരിപ്പുണ്ട്. ആ കൊച്ചുണ്ണി ഇങ്ങോട്ട് വന്ന ഞാൻ ഇപ്പൊ തന്നെ എടുപ്പിക്കായിരുന്നു. വേഗം വേണം, അല്ലെങ്കിൽ തന്നെ ദേഹെണ്ണക്കാരായ ഞങ്ങള് ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്, ഉഴപ്പന്മാരാണെന്നൊക്കെയാ തന്ത്രിമാരുടെ പരാതി. ഇവനിതെവിടെ? കായം കൊളുത്ത് പോയി ഉമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാ. അത്താഴ പൂജയ്ക്കുള്ളത് ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേശവൻ നായരെ, നമുക്ക് ഈ ശർക്കരയുടെ ഇടപാട് ഇന്നത്തോടെ നിർത്താം. ഈ ഊരിൽ വേറെ എന്ത് കച്ചവടക്കാരെ? ഉഷ്ണിക്കല്ലേ മാന്തുടി, അത്രയ്ക്ക് തിരക്കാണെങ്കിൽ ഞാൻ തന്നെ പോയി എടുത്തോണ്ട് വരാം. എവിടെ പോയി കിടക്കായിരുന്നു നീ? വന്നു വന്ന് ഒരു ഉത്തരവാദിത്വബോധം ഇല്ലാണ്ടായി. അത് ഞമ്മള് നിന്ന് ചിനങ്ങാതെ വേഗം വലിയ വീട്ടിൽ പോയി ശർക്കര ചാക്കി എടുത്തോണ്ട് വാ. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് മുഴുവൻ തീർന്നിരിക്കുന്നു. ശരി മുതലാളി. പെട്ടെന്ന് വേണം, ദേ ക്ഷേത്രാവശ്യത്തിനുള്ള. വേവോളം കാത്ത ആറോളം കാക്കാന്നാണല്ലോ പ്രമാണം. ദാ ഇപ്പൊ കൊണ്ടുവരും. നിങ്ങളുടെ ഒരു കാര്യേ, ഭംഗി വാക്ക് പറഞ്ഞ ആളെ പിടിച്ചിരുത്താൻ എന്താ ഒരു ശുഷ്കാന്തി? കച്ചവടമല്ലേ മാന്തൊടി, ആളായിട്ട് ഇവിടെ ഞെളിഞ്ഞിരുന്ന ദാ ഈ കുത്തിരിപ്പ് മാത്രമേ ഉണ്ടാവൂ. കാര്യങ്ങളൊക്കെ ദൈവയാവും. അയ്യോടാ, വീണ്ടും പണി പറ്റിയില്ലോ. എന്താ? വീട് പൂട്ടി വീട്ടുകാര് അമ്പലപ്പുഴയിൽ ഒരു കല്യാണം കൂടാൻ പോയിരിക്കുക. താക്കോലാണെങ്കിൽ എന്റെ കയ്യിലും. പാവം കൊച്ചുണ്ണി പോയിട്ട് ഇപ്പൊ നട്ടം തിരിയുള്ളോ. നിങ്ങൾ ഇവിടെ തന്നെ നിക്ക, ഞാൻ പോയിട്ട് പടിപ്പുരം തുറന്നു കൊടുത്തിട്ട് വരാം. ശിവ, എന്താ കേശവന്നാരേത്? ശർക്കര കിട്ടുമോ ഇല്ലയോ? നേരെ ഒരുപാടായി. ഒന്ന് ക്ഷമിക്കണ്ടേ മാന്തുടി, ഞാൻ ദാ ഇപ്പൊ തന്നെ വരാം. കട ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് ശരി, വാങ്ങാൻ വന്നവരിപ്പോ കൊടുക്കുന്നവരായോ? ഈ കളി നമുക്ക് ശരിയാവില്ല. അമ്പലക്കാരോട് ഞാൻ പോയി പരാതി പറയാൻ പോവാ. എന്നാ താൻ പോയി അങ്ങോട്ട് പറയാ. ഇത് വലിയ ശല്യമായല്ലോ. അമ്പ്രാണിയമ്മേ,
തമ്പുരാട്ടിയമ്മേ, 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 ഷോ അടച്ചിട്ടിരിക്കുകയാണല്ലോ. ഇവരിതവിടെ പോയി. ശർക്കരയും കൊണ്ട് ചെന്നില്ലെങ്കിൽ മുതലാളി വഴക്ക് പറയുമല്ലോ. ഇനി എന്താ ചെയ്യ? തമ്പുരാട്ടിയമ്മേ, തമ്പുരാട്ടിയമ്മേ, നാരായണിക്കുട്ടി, അടച്ചുപൂട്ടിയിട്ടത് കണ്ടപ്പോ ഞാൻ ശർക്കര എടുക്കാൻ. ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചു? ചോദിച്ചത് കേട്ടില്ലേ? അഭ്യാസമുറ എവിടുന്ന് പഠിച്ചു എന്ന് കൊച്ചുണ്ണി മറുപടി പറയണം. അത് തങ്ങൾ ഗുരുക്കളുടെ കളരിന്ന് കണ്ടുപിടിച്ചതാ. തങ്ങൾ ഗുരുക്കളോ? അങ്ങനെ ഒരു അഭ്യാസി ഏവൂരും പരിസരങ്ങളിലുള്ളതായി എനിക്കറിയില്ലല്ലോ. നീ എന്താ എന്നോട് കളവ് പറയാ? ഗുരുക്കളുടെ കളരി കായംകുളത്ത. ഏവൂരുള്ള നീ കായംകുളത്ത് പോയി എങ്ങനെ കളരി പഠിച്ചു? അത് മാത്രമല്ല, പകൽ നേരം മുഴുവൻ നീ പീടികയിലല്ലേ, പിന്നെങ്ങനെ? എന്താ പത്താം വയസ്സിൽ എന്റെ അടുത്ത് അഭയം ചോദിച്ചു വരും മുമ്പ് പഠിച്ചുറച്ച അഭ്യാസങ്ങളായിരുന്നു എന്നുണ്ടോ? മുതലാളി, എഴുത്തുപള്ളിക്കുറത്ത് പോയി പഠിക്കാനോ ഭാഗ്യമുണ്ടായില്ല. കളരിമുറയെങ്കിലും പഠിക്കണം എന്നുള്ളത് ചെറുപ്പത്തിലുള്ള സ്വപ്നം. കമ്പമേറിയപ്പോ ഞാനൊരു തെറ്റ് ചെയ്തു. മുതലാളി ഉറങ്ങിക്കഴിയുമ്പോ ആരും അറിയാതെ കളരിയിൽ പോയി കണ്ടുപിടിച്ചു. തെറ്റാണെങ്കില് പൊറുക്കണം. തെറ്റും ശരിയൊന്നും വിലയിരുത്താൻ ഞാനാണല്ല, പക്ഷെ ഒന്നുണ്ട്, ലോകമേറെ കണ്ടവനാ കേശവൻ. കൺകെട്ടും തന്ത്രവും കൊണ്ട് എന്റെ കണ്ണും കെട്ടാൻ നീ ശ്രമിക്കരുത്. കളരിയിൽ തെക്കൻമുറയും വടക്കൻമുറയും പയറ്റി തെളിഞ്ഞ ആശാന്മാർക്ക് പോലും വഴങ്ങാത്ത അഭ്യാസ പാഠവുമാ എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടത്. ആദ്യം പാതിരാവിൽ ഒളിഞ്ഞു നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളം കൂടാതങ്ങ് വിഴുങ്ങാൻ എന്റെ തലയിൽ കളിമണ്ണല്ല. നീ എന്തൊക്കെയോ എന്നിൽ നൊളിക്കുന്നുണ്ട്, എനിക്കത് ഉറപ്പായി. മുതലാളി, ആദ്യം ഗുരുക്കള് കള്ളന്റെ മോനെ ശിഷ്യനാക്കാൻ കൂട്ടാക്കിയില്ല, അതാ നമ്മൾ ഒളിഞ്ഞിന്ന് പഠിച്ചത്. പക്ഷേ അടവിലും ചുവടിലും നമ്മൾ മിടുക്കനായെന്ന് തെളിഞ്ഞപ്പോ ഗുരുക്കള്. വാക്കുകൾ കൊണ്ടുള്ള മറ വേണ്ട, കണ്ടറിഞ്ഞിടത്തോളം ധാരാളം. പലപ്പോഴും നിന്റെ വാക്കിലും ചലനത്തിലും എനിക്ക് സംശയം തോന്നിയിരുന്നു. കൺമുമ്പിൽ വിനീതനായി വണങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും നിനക്ക് ഞാനറിയാത്തൊരു മുഖമുണ്ടെന്നും മനസ്സിൽ മറച്ചു വെക്കുന്ന രഹസ്യങ്ങളുമുണ്ടെന്നും എനിക്കിപ്പോ ബോധ്യമായി. വിശ്വസിക്കാൻ കൊള്ളുന്നവനാണെന്ന് കരുതിയിട്ട മകനെ പോലെ നിന്നെ ഞാൻ കൊണ്ടു നടന്നത്. ഇനി അതുണ്ടാവില്ല. വലിയ വീട്ടിൽ കേശവന്റെ മനസ്സിൽ വിശ്വാസവഞ്ചകർക്ക് ഇടമില്ല.
വലിയ വീട്ടിൽ കേശവന്റെ മനസ്സിൽ വിശ്വാസവഞ്ചകർക്ക് ഇടമില്ല. അച്ഛന്റെ സ്വഭാവം അറിയില്ലേ കൊച്ചുണ്ണിക്ക്? കോപം വന്നാ എന്താ ഏതാ പറയാന്ന് ഒരു നിശ്ചയമില്ല. ക്ഷമിച്ചേക്ക്. തെറ്റ് തെറ്റ് തന്നെയാ. നമ്മൾ കളരി വിടണം, മുതലാളിയോട് ഒളിച്ചു വെക്കാൻ പാടില്ലായിരുന്നു. എന്തിനെ നേരം കിട്ട നേരത്ത് നമ്മളെ കാണാൻ പിന്നെ വന്ന് നാരായണിക്കൂട്ട് പൊയ്ക്കോളൂ. മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാതെ കൊച്ചുണ്ണി എന്നെ വീണ്ടും വേദനിപ്പിക്കുക. ഇതിനു മാത്രം ഞാൻ എന്ത് കുറ്റാ ചെയ്തേ? പരസ്പരം മനസ്സിലാക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നതിൽ എന്ത് പാപമുള്ളത്? വലിയ വലിയ വർത്തമാനങ്ങളൊന്നും പറയാൻ നമുക്കറിയില്ല നാരായണിക്കുട്ടി. നമ്മക്കിഷ്ടമാ, പക്ഷേങ്കില് ആ നാരായണിക്കുട്ടി കരുതുന്ന രൂപത്തിലല്ല. എന്നെ ഉപേക്ഷിക്കരുത്. കൊച്ചുണ്ണി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. എന്താ നാരായണക്കുട്ടി ഇത്? പൊയ്ക്കോളൂ, പോവാൻ. ഇല്ല, ഞാൻ പോവില്ല. എന്നോട് ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ പോവില്ല. നാരായണക്കുട്ടി, നമ്മളിങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. ആരെങ്കിലും അറിഞ്ഞാ? അറിയട്ടെ, അച്ഛനും അമ്മയും ദേശക്കാരും എല്ലാരും അറിയട്ടെ. നാരായണിക്ക് ഈ മേത്ത ചെക്കന് പ്രാണനാണ്. പ്രാണൻ ഞാൻ സംശയിച്ചത് നേരാണല്ലേ. നീയോ എന്റെ ചോരയിൽ പിറന്നവൾ. കടക്കടി, ഇന്നത്തോടെ തീർത്ത് ഞാനെല്ലാം. തൃപ്തിയായടാ, തൃപ്തിയായി. ഇനി മൂർച്ച കൂട്ടി വെച്ച വല്ല ആയുധം കയ്യിലുണ്ടെങ്കിൽ ഈ ചങ്കിലേക്ക് ഒന്ന് കുത്തി ഇറക്ക്. മുതലാളി, ഞാൻ വേണ്ട. ചതിയനാ നീ, ചതിയൻ. വാടിവിടെ. നിനക്ക് കണ്ണു വെക്കാൻ ഇവിടുത്തെ കുട്ടിയെ കണ്ടുള്ളൂ അല്ലേ? തൃപ്തിയായി. മോനെന്ന് മാത്രം വിളിച്ച് സ്നേഹിച്ച ഈ തമ്പ്രാട്ടി അമ്മയ്ക്ക് തൃപ്തിയായി. പൊയ്ക്കോ, എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ. നിന്നെ എനിക്ക് കാണണ്ട. അവിടെ കിടക്കടി ശാവമ്മേ. നിന്നെയൊക്കെ നേർവഴിക്ക് നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. തെറ്റുന്നാരും ഞാനാ, കൊച്ചുണ്ണിയല്ല. ശരിയും തെറ്റുമല്ല, ഞാൻ നോക്കിക്കോളാം. ഇനി ഇതിനകത്തുനിന്ന് പുറത്ത് കിടന്ന കൊല്ലുന്നെ ഞാൻ. മിണ്ടരുത്, ഒന്നേ ഉള്ളെങ്കിലും ഒലക്ക കൊണ്ട് അടിച്ചു വളർത്ത് ഞാൻ. കൂലം മുടിക്കുന്ന അസത്ത്. അമ്മാവനും നിന്നെ നേർക്കു നേരെ കണ്ടപ്പോ കുലമഹിമ അട്ടഹാസം. ഇപ്പൊ എന്തായി? ശങ്കുര് കണ്ടതും ചൂണ്ടിയതും എല്ലാം സത്യമായിരുന്നു. ബോധ്യായില്ലേ? ബോധ്യായില്ലേ? എന്നാ ശങ്കുരു ഒന്നെന്റെ കൂടെ വരിക. ശങ്കുരു, നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. പറയാൻ നീയല്ലാതെ മറ്റാരുമില്ല. എനിക്ക് വിശ്വസിച്ചവരെല്ലാം അമ്മാവനെ ചതിച്ചു കളഞ്ഞു. അഭയം കൊടുത്ത് പരദേശിയെ നിലവിട്ട് സ്നേഹിച്ചതും വിശ്വസിച്ചതും എന്റെ തെറ്റ്. പക്ഷേ പ്രാണന തുല്യം സ്നേഹിച്ചു വളർത്തിയ എന്റെ മകൾ, അവളും അവളും എന്നെ ചതിച്ചു കളഞ്ഞടാ. ഒരിക്കലും നിന്നെ ഞാൻ അംഗീകരിച്ചില്ല. നിന്റെ വാക്കുകൾ അവഗണിച്ചു. നാരായണിയെ കുറിച്ചുള്ള നിന്റെ ആദികൾ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഇപ്പോ നീയായിരുന്നു ശരിയെന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചു പോകുന്നു. ഭഗവാനെ, ശരിതെറ്റുകൾ വേർതിരിച്ച് മുഖം നോക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ അടിയന് കെൽപ്പ് തരണം. അമ്മാവൻ വിഷമിക്കരുത്.
എന്റെ അമ്മാവനെ തോൽപ്പിച്ചു കളയാൻ ഒരിക്കലും ശങ്കര സമ്മതിക്കില്ല. ഒരു വാക്ക്, അത് മതി നാരായണിയെ രക്ഷിക്കാൻ. വലിഞ്ഞ് കയറി വന്ന തറവാട് തകർക്കാൻ ശ്രമിക്കണ അയിത്തക്കാരനെ പുറത്താക്കാൻ എന്തും ചെയ്യും ഞാൻ. അമ്മാവൻ പറയേ, എന്താ വേണ്ടത്? എന്തു വേണമെങ്കിലും ആവാം. അവളുടെ മനസ്സിൽ നിന്ന് അവന്റെ വിഗ്രഹം എന്നേക്കുമായി തച്ചുടയ്ക്കണം. ഞാൻ പിടിക്കൂട്ടോ. അയ്യോ, ഈ കുട്ടികളെ കൊണ്ട് തോറ്റല്ലോ റബ്ബേ. കെട്ടിച്ചു വിടാൻ പ്രായമായി, എന്നിട്ട് ഇള്ള കുട്ടികളാണെന്ന വിചാരം. എന്റെ വാവച്ചി, ഒന്ന് നോക്കിയും കണ്ടും നടക്കെന്റെ കുട്ടി. ശരി നീ എന്നെ മറന്നോ കുഞ്ഞെ. നിന്റെ തന്ത കള്ളം പെരിയും കണ്ണിന്റെ ചങ്കെടുത്തവനോ ഞാൻ. ചാട്ടുളിക്കുറുപ്പ്, വള്ളുവ നാടൻ പടനായകൻ. പൊന്നുമ്മായോട് ചോദിച്ചാ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. കള്ളന്റെ പെണ്ണിന് സ്വന്തം ചോരയോട് സ്നേഹമുണ്ട്. ഈ ചാത്തന്റെ കാര്യത്തിൽ അതുണ്ടടി. അതുകൊണ്ടാ കാരണന്മാരുടെ അസ്ഥിതരുള്ള ഈ മണ്ണിലേക്ക് ചാത്തൻ പിന്നെ പിന്നെ മരണത്. എന്റെ കുട്ടികളെ നിങ്ങളൊക്കെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലേ? ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചൂടെ? മുളയ്ക്കാൻ അവകാശമില്ലാത്ത മണ്ണിൽ ഒരു പാഴ്ചെടി പോലും മുളയ്ക്കരുത്. ആ, അങ്ങനെ മുളച്ചാൽ അവകാശപ്പെട്ടവർ അത് പിഴുതെറിയും. അത് നാട്ടു നടപ്പ്. ചാത്ത, ഈ ചാട്ടുള്ളിൽ നിന്ന് നീ എന്താ പ്രതീക്ഷിക്കുന്നത്? നിനക്ക് അവകാശപ്പെട്ട വീട്ടിൽ നിന്നും ഈ അയിത്തക്കാരെ പിടിച്ചറക്കാൻ ഞാൻ എന്ത് കർമ്മമാ ചെയ്യേണ്ടത്? പറയ്. സത്കർമ്മം അല്ലെങ്കിൽ ദുഷ്കർമ്മം, എന്തിനും ഈ ചാട്ടുളി തയ്യാർ? പരദേവതമാരുടെ സാന്നിധ്യമുള്ള ഈ മണ്ണ് തീണ്ടിയ അയിത്തക്കാർക്ക് മാപ്പില്ല. ആയുസ്സൊടുങ്ങുവോളം ചാട്ടുളിക്ക് ശിക്ഷിക്കാം. ആയുസ്സൊടുക്കാൻ ചാത്ത, പക്ഷേ ഇഞ്ചിഞ്ചായി മാത്രം. പിടിക്കവളെ. ഇനി ഈ കോലോത്ത് തറവാട്ടിന് ഈ ചാത്തനാ നാഥൻ. അയിത്തക്കാരി മേത്തച്ചിയുടെ ജന്മം ഇതിനകത്തൊടുങ്ങിത്തീരും. വലുത്തുകൈ പിരിച്ച് മലത്തിയടി. ബെറ്റിലപ്പാക്കൂട്. Thank you.
അതുമതി. ഇനി പൊരുതി ജയിക്കാൻ പോകുന്ന ചുണക്കുട്ടികളുണ്ടെങ്കില് ഇറങ്ങ. നിൽക്ക്. കൊച്ചുണ്ണി, മെടുക്ക് തെളിയിച്ചതൊക്കെ മതി. കുഞ്ഞെ, ഒരായുഷ്കാലം കൊണ്ട് നമ്മൾ പഠിച്ചതും പയറ്റിയതുമായ അടവുകളും അഭ്യാസങ്ങളും എല്ലാം നാളുകൾക്കുള്ളിൽ നീ സ്വായത്തമാക്കി കഴിഞ്ഞു. മെയ്വഴക്കവും ചുവടുവപ്പും ഇല്ലാത്ത ഈ അശുക്കളോട് പിന്നെന്തിനും നീ പൊരുതണം? കളരിയുടെ ചുറ്റുമതിലുകൾക്കുള്ളിൽ നിന്നും ഗുരുക്കളുടെ നിയന്ത്രണങ്ങളിൽ നിന്നും നീ പുറത്തു പോകേണ്ട സമയമായി എന്ന് സാരം. അടവുകൾക്കും തന്ത്രങ്ങൾക്കും അധിപനായി നീ പുറം ലോകത്തേക്ക് പോകുമ്പോ കളരിത്തറയിലെ ധ്യാന മന്ത്രങ്ങൾ പോലെ നെഞ്ചിൽ കുറിച്ചിടേണ്ട ചിലതുണ്ട്. പഠിച്ച വിദ്യ വഴിതെറ്റിക്കാൻ ദുഷ്ടശക്തികളും സന്ദർഭങ്ങളും ഉണ്ടാവും. അതിനാൽ ആയുധങ്ങൾക്കും അടവുകൾക്കും മാത്രമല്ല മനസ്സിനും മേലൊന്ന് നിയന്ത്രണം ഉണ്ടാവണം. നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അനക്ക്? കളരിച്ചുവടുകൾ മാത്രമല്ല കൺകെട്ടും ആൾമാറാട്ടവും അഭ്യസിച്ചവനാണ് നീ. ഈ വിദ്യകളൊന്നും ഒരിക്കലും ദേശത്തെയും ദേശക്കാരെയും ദ്രോഹിക്കാൻ വിനിയോഗിക്കരുത്. നന്മയുടെ പക്ഷത്തെ എന്ന് ചൂടുറപ്പിക്കാവൂ. കള്ളൻ പെരുങ്കണ്ടിന്റെ പിന്മുറക്കാരനാണെന്ന ദുഷ്പേര് കർമ്മം കൊണ്ട് നീ മായിക്കണം. ഗുരുക്കളെ, എല്ലാം ഗുരുക്കള് പറയുന്ന പോലെ ദക്ഷിണ വയ്ക്കാൻ നമ്മുടെ കൈ കാൽ പണമില്ല. ചൊല്ലിക്കൊടുത്ത വിദ്യകളൊക്കെ പതർച്ചയില്ലാതെ പഠിച്ച് മുൻപനായവനാ ഗുരുവിന്റെ ഏറ്റവും വലിയ ദക്ഷിണ. പിന്നെ വിരൽ മുറിച്ച് ദക്ഷിണ ചോദിക്കാൻ മാത്രം നമ്മൾ ദ്രോണരല്ല, നേരും നെറിയും വിടാത്ത തങ്ങൾ ഗുരുക്കളാ. പഠിച്ചോൻ അനുഗ്രഹം എന്നും എനക്കുണ്ടാവും. ദേശങ്ങൾക്കും കാലങ്ങൾക്കും അപ്പുറത്തേക്ക് കീർത്തി പരത്താൻ നീ വളരണം. ആഞ്ഞുവീച്ച് എന്താ എന്താ വെച്ചോളേ, എന്താ പറ്റി?